ദൈവനാമത്തിന് മഹത്വം. ദേശത്താകമാനം കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ ഭക്തനാകുന്ന ഏലിയാവിനെ കാക്കയെ കൊണ്ട് കെരീത്തിന്റെ കരയിൽ പോഷിപ്പിച്ചവനായ ദൈവം നമ്മുടെയും ദൈവമാകയാൽ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ സഹായിക്കുവാൻ ആ നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസം ജീവിതത്തിലുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നാളെ എന്തായിത്തീരുമെന്നുള്ള ആ വലിയ ചിന്താഭാരം എൻ്റെ ജീവിതത്തിലുണ്ടായി. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയാലും പുതിയ സ്തോത്രങ്ങളാലും സമയം ചിലവഴിക്കുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ കാര്യമായി പ്രാർത്ഥിക്കാൻ കഴിയാതെ മനസ്സ് നിറയെ ചിന്താഭാരങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ കീബോർഡിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ആരംഭിച്ചു. അല്പസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു, അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. ആ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അന്തരാത്മാവിൽ ചില വരികൾ തന്നു. ദൈവം തന്ന വരികൾ ഞാൻ ദൈവസന്നിധിയിൽ പാടുവാൻ തുടങ്ങി. ഓരോ വരികളായി പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. ദൈവം എന്നെ കൈവിട്ട് കളയുന്ന ദൈവമല്ല, ദൈവം എന്നെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. എൻ്റെ ആവശ്യത്തിൽ ദൈവം എനിക്ക് സഹായിക്കുകയല്ല ചെയ്തത്, എൻ്റെ ആവശ്യത്തെ ദൈവം പരിഹരിക്കുകയല്ല ചെയ്തത്. ആ സമയം പരിശുദ്ധാത്മാവ് ഒരു ഗാനം എനിക്ക് നൽകുകയായിരുന്നു. ആ ഗാനത്തിലൂടെ ആത്മാവിനോട് ഇടപെടുകയായിരുന്നു. എനിക്ക് മനസ്സിലായി അതൊരു ദിവസത്തേക്ക് മാത്രമായി ദൈവം എനിക്ക് തന്നതല്ല, എൻ്റെ ക്രിസ്തീയ ജീവിതത്തെ ബലപ്പെടുത്താൻ, എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ എനിക്ക് ധൈര്യം നൽകിത്തരാൻ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട വരികളായിരുന്നു എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ വരികൾ ഞാൻ എഴുതി വച്ചു, ഞാനത് പാടുവാൻ തുടങ്ങി. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം, കർത്താവിൽ ആശ്രയം എന്നെന്നും തുണയായിടും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നും തുണയായിട്ടുള്ളത് കർത്താവിലെങ്കിലുള്ള ആശ്വാസമാണ്, ആ ദൈവത്തെങ്കിലുള്ള ആശ്രയമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരെയും അവിടുന്ന് കൈവിട്ട് കളയുന്ന ദൈവമല്ല, ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. ആ പാട്ടിൻ്റെ വരികൾ ഞാൻ പാടുവാനായിട്ട് ആരംഭിച്ചു. അതൊരു ഗാനമായി ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വച്ചു. പകൽ സമയം മുഴുവൻ ആ ഗാനത്തിൻ്റെ വരികൾ ഞാൻ പാടിക്കൊണ്ടേയിരുന്നു. ആ ഗാനത്തിൻ്റെ വരികൾ ഞാൻ പാടി നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ദൈവം എന്നോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ രാത്രി സമയമായപ്പോൾ എൻ്റെ സുഹൃത്ത് പാസ്റ്റർ ഇ എൽ ഷാജി എന്നെ ഫോണിൽ വിളിച്ചു. പിറ്റേ ദിവസത്തേക്കുള്ള എൻ്റെ ആവശ്യത്തെ ആ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് നിവർത്തിച്ചു നൽകി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകൾ, നിങ്ങൾക്കുണ്ടാകുന്ന ഭാരങ്ങൾ, അത് നിങ്ങളെ തകർത്ത് കളയാനുള്ളതല്ല, അത് നിങ്ങളെ ഇല്ലാതെയാക്കി കളയാനായിട്ടുള്ളതല്ല. ദൈവത്തോടൊരു പടി കൂടെ അടുക്കാൻ ഈ നാളുകൾ ദൈവം നമുക്ക് അവസരവും കൃപയും നൽകി തരുമാറാകട്ടെ. ഈ ലോക്ക്ഡൗണിൽ നാം എല്ലാം വിവിധ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ കിരീത്തിൻ്റെ കരയിൽ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചവനായ ദൈവം, തൻ്റെ ഭക്തന്മാരെ വിവിധ മേഖലകളിലൂടെ നടത്തിയ ദൈവം, ആടപക്ഷിയെ കൊണ്ട് മന്ന കൊടുത്ത് തൻ്റെ ജനത്തെ വഴി നടത്തിയ ദൈവം, ഒരു മനുഷ്യനും സഹായിക്കാനില്ലാതെ ആരും ആശ്രയമില്ലാത്തവരായി എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി ആര് കരുതുമെന്ന് ചിന്തിക്കുന്ന ഓരോ പ്രിയമുള്ളവർക്ക് വേണ്ടിയും സ്വർഗം തുറന്ന് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ കരം നീട്ടാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വചനം പറയുന്നു, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. പ്രിയമുള്ള ദൈവമക്കളെ, എൻ്റെ ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ ഏതെങ്കിലും ആവശ്യ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ഭാരങ്ങൾ കാണാൻ ഈ ലോകത്തിൽ ആരുമില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. അക്കസമയത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി മറുപടി നൽകി തരും. അവിടുത്തെ ഉറവുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ഈ ഗാനങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയമുള്ളവർക്കും വേണ്ടിയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം കർത്താവ് നീട്ടേണ്ടതിനായി ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്ര വലിയ ഭാരത്തിലൂടെ നീ കടന്നുപോയാലും ലോകത്തിലെ ഒരു മനുഷ്യനും നിന്റെ ഭാരം അറിയാൻ ഒരുപക്ഷെ സാധിക്കയില്ലായിരിക്കാം. നിന്റെ ആവശ്യങ്ങളിൽ നിന്നെ സഹായിക്കാൻ ഈ ലോകത്തിലൊരു വ്യക്തിയുമില്ലായിരിക്കാം. പക്ഷെ നിന്നോട് ഇടപെടാൻ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. അവിടുന്ന് നമ്മെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. കർത്താവ് എനിക്ക് നൽകിയ ആ വരികൾ നിങ്ങളുടെ വിടുതലിനും നിങ്ങളുടെ ധൈര്യത്തിനും ഞാൻ ഈ വരികൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. വിശ്വാസ ജീവിതം ക്രിസ്തീയ ജീവിതം കർത്താവിലാശ്രയം എന്നെന്നും തുണയായിടും. വിശ്വാസ ജീവിതം ക്രിസ്തീയ ജീവിതം കർത്താവിലാശ്രയം എന്നെന്നും തുണയായിടും. മനുഷ്യരിലാശ്രയം വ്യർത്ഥമെന്നറിയും, ദൈവത്തിലാശ്രയം നന്മയെന്നറിയും. മനുഷ്യരിലാശ്രയം വ്യർത്ഥമെന്നറിയും, ദൈവത്തിലാശ്രയം നന്മയെന്നറിയും. ആശ്വാസദായകൻ കൂടെയുള്ളപ്പോൾ പരിഭ്രമം വേണ്ട ജീവിതത്തിൽ. ആശ്വാസദായകൻ കൂടെയുള്ളപ്പോൾ പരിഭ്രമം വേണ്ട ജീവിതത്തിൽ. വിശ്വാസ ജീവിതം ക്രിസ്തീയ ജീവിതം കർത്താവിലാശ്രയം എന്നെന്നും തുണയായിടും. തോട്ടിലും സാരഭാത്തിലും ദൈവത്തിൻ കരുതൽ കണ്ടതുപോൽ,
എരിത്തൂത്തോട്ടിലും സാരപാത്തിലും ദൈവത്തിൻ കരുതൽ കണ്ടതു പോ. എന്നെ നടത്തുവാൻ അവൻ ശക്തനല്ലോ, അവൻ കരമെന്നും കുറുകിയിട്ടില്ല. എന്നെ നടത്തുവാൻ അവൻ ശക്തനല്ലോ, അവൻ കരമെന്നും കുറുകിയിട്ടില്ല. വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം, കർത്താവിലാശയം എന്നെന്നും തുണയായിടും. വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം, കർത്താവിലാശയം എന്നെന്നും തുണയായിടും. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ പകൽ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ മക്കളെ ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഏതെങ്കിലുമൊക്കെ ഭാരങ്ങളിലൂടെ, ഏതെങ്കിലുമൊക്കെ കടുത്ത ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ അവിടുത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഭണ്ഡാരം തുറന്ന് അവിടുത്തെ മക്കളെ അനുഗ്രഹിക്കുമാറാകണമേ. അങ്ങ് ജീവനുള്ള ദൈവമെന്നും അങ്ങ് മാറാത്ത കർത്താവെന്നും അവിടുത്തെ മക്കൾ അനുഭവിക്കട്ടെ. അപ്പാ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറന്നു കളകയില്ല. ഒരമ്മ കരുതുന്നത് പോലെ, ഒരപ്പൻ സ്നേഹിക്കുന്നത് പോലെ അവിടുത്തെ മക്കളെ അവിടുന്ന് സ്നേഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അപ്പാ, അവിടുത്തെ കരം നീട്ടി അവിടുത്തെ മക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമേ. യേശുവേ, ഈ ലോക്ക്ഡൗൺ സമയത്ത് അവിടുത്തെ അത്ഭുതത്തിന്റെ കരങ്ങൾ കാണാൻ, അത് അനുഭവിക്കാൻ കർത്താവേ അവിടുത്തെ മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്ന പ്രിയമുള്ളവരുണ്ട് കർത്താവേ, രോഗികളായിരിക്കുന്ന പ്രിയമുള്ളവരുണ്ട് കർത്താവേ, ഭാരത്തോടെ ഇരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്, സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരുണ്ടപ്പാ. അവിടുത്തെ മക്കളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. അവിടുത്തെ കരം നീട്ടി അവിടുത്തെ മക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമേ. ആരും ബുദ്ധിമുട്ടിലൂടെ പോകുവാൻ അങ്ങ് അനുവദിക്കല്ലേ അപ്പാ, ആരും ദാരിദ്ര്യം അനുഭവിക്കാൻ അങ്ങ് അനുവദിക്കല്ലേ അപ്പാ, ആരും വേദനിപ്പെടുവാൻ ദൈവം അനുവദിക്കല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായ ദൈവമേ, അവിടുത്തെ ആശ്വാസത്തിന്റെ കരം അവിടുത്തെ ഓരോ മക്കളെയും തഴുകണമേ അപ്പാ. ഈ സമയം അവിടുത്തെ സ്നേഹം അധികമായി അനുഭവിപ്പാൻ, അവിടുത്തെ സ്നേഹം അധികമായി അനുഭവിപ്പാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകണമേ, എല്ലാവർക്കും കൃപ നൽകണമേ. ഇപ്പോൾ തന്നെ അവിടുത്തെ ആശ്വാസം, അവിടുത്തെ വിടുതൽ, അവിടുത്തെ നന്മ ഓരോ മക്കളും അനുഭവിക്കട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം. താങ്ക് യു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.